നമസ്കാരം. ഗാനഗന്ധർവൻ യേശുദാസിന്റെ മകൻ എന്നതിൽ ഉപരി സംഗീത ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ ഗായകനാണ് വിജയ് യേശുദാസ്. 2000-ൽ പിന്നണി ഗാനരംഗത്ത് ചുവടുവെച്ച വിജയ് യേശുദാസ് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു. ഒരുപിടി മികച്ച ഗാനങ്ങളായിരുന്നു പ്രേക്ഷകർക്കായി വിജയ് സമ്മാനിച്ചത്. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷാ ചിത്രങ്ങളിലും വിജയ് യേശുദാസിന്റെ ഗാനങ്ങൾ വലിയ വിജയമാണ്. ഇപ്പോഴിതാ പ്രിയ ഗായകന്റെ ഒരു വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ആരാധകർ എന്ന മാധ്യമങ്ങൾ പറയുമ്പോഴും അത്ര ഞെട്ടലൊന്നും മലയാളികൾക്ക് ഉണ്ടായിട്ടില്ല. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇനി മലയാളത്തിൽ പാടില്ല എന്നാണ് വിജയ് പറയുന്നത്. പ്രിയ ഗായകന്റെ വെളിപ്പെടുത്തലുകൾ ആരാധകരെ നിരാശയിലാഴ്ത്തിയെന്നാണ് മാധ്യമങ്ങൾ പ്രതിപാദിക്കുന്നത്. മലയാളത്തിൽ പാടില്ലെന്ന തീരുമാനം അതിന് പ്രേരിപ്പിച്ച സംഭവങ്ങളും വിജയ് വനിതയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ സംഗീത സംവിധായകർക്കും പിന്നണി ഗായകർക്കും അർഹിക്കുന്ന വില കിട്ടുന്നില്ല. തമിഴിലും തെലുങ്കിലും അങ്ങനെയല്ല. അവഗണന മടുത്തിട്ടാണ് മലയാള സിനിമയിൽ ഇനി പാടില്ലെന്ന തീരുമാനമെടുത്തതെന്നും വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിജയ് യേശുദാസ് വ്യക്തമാക്കി. കൂടാതെ പിതാവ് യേശുദാസിന് സംഗീത ലോകത്തു നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ചും വിജയ് പറയുന്നുണ്ട്. വിജയ് യേശുദാസിന്റെ വെളിപ്പെടുത്തൽ പ്രേക്ഷകരെ അക്ഷരം പ്രതി ഞെട്ടിച്ചിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ വിജയ് യേശുദാസ് ഇനി പാടില്ല എന്ന വാർത്തകൾക്ക് താഴെ കമന്റുകളായി മലയാളികൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ സന്തോഷത്തോടെയുള്ള കമന്റുകളാണ്. ആരും വിജയ് യേശുദാസ് പാടില്ല എന്ന വാർത്ത കേട്ട് ഞെട്ടിയതായി ആ കമന്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരും ഒരു സന്തോഷം തന്നെയാണ് പ്രകടമാക്കിയിരിക്കുന്നത്. മലയാള പിന്നണി ഗാനരംഗത്ത് എത്തി 20 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് വിജയ്യുടെ ഈ പ്രഖ്യാപനം. അച്ഛന്റെ പാത പിന്തുടർന്ന് 2000-ൽ വിജയ് യേശുദാസ് പിന്നണി ഗാനരംഗത്തെത്തി. മില്ലേനിയം സ്റ്റാർസ് എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു തുടക്കം. ഈ ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് മലയാളത്തിൽ മികച്ച അവസരങ്ങൾ താരത്തെ തേടി എത്തുകയായിരുന്നു. പൂമുത്തോളെ എന്ന ഗാനത്തിലൂടെ കഴിഞ്ഞ വർഷത്തെ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് വിജയ് യേശുദാസ് നേടിയിരുന്നു. ഗായകൻ മാത്രമല്ല മികച്ച അഭിനേതാവ് കൂടിയാണ് വിജയ് യേശുദാസ്. 2010-ൽ ഇവൻ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ചിരുന്നു. ധനുഷ് ചിത്രമായ മാരിയിൽ വില്ലൻ വേഷത്തിൽ വിജയ് യേശുദാസ് എത്തിയിരുന്നു. ഈ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. വിജയുടെ മറ്റൊരു ചിത്രം മണിയറയിൽ ഒരുങ്ങുകയാണ്. ബഹുഭാഷ ചിത്രമായ സാൽമനാണ് വിജയുടെ പുതിയ ചിത്രം. കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പുതിയ ചിത്രത്തെക്കുറിച്ച് വിജയ് വെളിപ്പെടുത്തിയത്. എന്നാൽ വിജയ് ഇനി പാടില്ല എന്ന വാർത്തയുടെ താഴെ വന്ന കമന്റുകളാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. അതിൽ ചില കമന്റുകൾ ഇങ്ങനെയാണ്. സംഗതി സത്യമാണെങ്കിൽ സന്തോഷമേയുള്ളൂ. യേശുദാസിന്റെ മകൻ എന്ന ഒറ്റ ലേബലിൽ താൻ കാരണം അവസരം കുറഞ്ഞുപോയ മധു ബാലകൃഷ്ണനെ പോലെ കഴിവുള്ള ഒരുപാട് ആളുകൾ ഉണ്ട്. അവർക്ക് ഇതൊരു അവസരമാകട്ടെ. മറ്റൊരു കമന്റ് ഇങ്ങനെ. അച്ഛനായിട്ട് കുറെ കഴിവുള്ള ഗായകരെ അക്കാലത്ത് ഒതുക്കിയിട്ടുണ്ട്. അതിൽ ഒരാളാണ് പാടിയ ഏതെല്ലാം പാട്ടുകളുണ്ടോ അതൊക്കെ ഹിറ്റുകൾ ആക്കിയ തലക്കനമില്ലാത്ത എളിമയുള്ള സാധാരണക്കാരനിൽ സാധാരണക്കാരനായ നമ്മുടെ ജയചന്ദ്രൻ. അപ്പോൾ അച്ഛൻ ചെയ്തതിന്റെ ഫലം മക്കളായിട്ടെങ്കിലും അനുഭവിക്കണ്ടേ? സങ്കടം തോന്നിയിട്ട് ഒരു കാര്യമില്ല എന്ന്. മറ്റൊരാളുടെ കമന്റ് ഇങ്ങനെയാണ്. കെ ജെ യേശുദാസിന്റെ മകൻ. പിതാവിന്റെ കഴിവ് മകന് കിട്ടിയിട്ടില്ല എങ്കിലും യുവഗായകരിൽ അത്ര മോശമല്ലാത്ത ഒരു പാട്ടുകാരൻ. ഇത്രയും അംഗീകാരം മലയാളികൾ വിജയ് യേശുദാസിന് കൊടുക്കുന്നുണ്ട്. ഇനി താര ആരാധനയൊക്കെ തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ നടക്കൂ. പിന്നെ കഴിവുണ്ടെങ്കിൽ തെലുങ്കൻ എന്നോ തമിഴൻ എന്നോ കാണാതെ മലയാളി സ്നേഹിക്കും. അതിനുദാഹരണമായിരുന്നു SPB. കൊറോണ വന്നപ്പോൾ തന്നെ തളർന്നുപോയ ഞങ്ങൾക്ക് ഇതും കൂടെ താങ്ങാൻ പറ്റില്ല. അങ്ങ് ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണം പ്ലീസ് എന്ന് ചിരിപ്പിക്കുന്ന കമന്റുമായി മാറ്റൊരാൾ. നല്ല തീരുമാനം. കുറെ യുവഗായകരുണ്ട് കേരളത്തിൽ, അവർക്ക് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് മറ്റു ചിലർ. അങ്ങനെ എല്ലാവരും തന്നെ വിജയ് യേശുദാസിന്റെ തീരുമാനം ഉചിതമാണ് എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ആരാധകരെ ഞെട്ടിച്ചു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ ആരാധകർ ഒട്ടും ഞെട്ടിയില്ല എന്നാണ് ഈ കമന്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. മാത്രമല്ല വിജയുടെ ഈ തീരുമാനത്തിൽ മലയാളികൾ ഏറെ സന്തോഷിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയുടെ കമന്റുകളിലൂടെ മനസ്സിലാവുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.